ഫ്രണ്ട്സ് കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ചുമ്മാ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആലപ്പുഴയുടെ കായൽ കാഴ്ചയൊക്കെ കാണാനും അതിന്റെ കാറ്റൊക്കെ ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും ധാരാളം ഹൗസ് ബോട്ടൊക്കെ ഓടുന്നതൊക്കെ കാണാൻ പറ്റിയ കാര്യം. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം ഭയങ്കര ഒരു കാഴ്ചയാണ്. കൊറോണയ്ക്ക് ശേഷം ഗസ്റ്റുകളൊന്നും വരാതിരിക്കുകയായിരുന്നു. ഇപ്പം ഇഷ്ടമായിരുന്നു. ഇപ്പൊ നമുക്ക് ഇതിൽ തന്നെ കാണാതെ മൂന്നാളെല്ലാം നിരനിരയായിട്ട് വരുന്നത്. അപ്പൊ ആലപ്പുഴയ്ക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയേറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കായലോളങ്ങളിൽ ഓടി നടക്കുന്ന ഈ എന്തുവാ വഞ്ചിവീ. അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ ഗിവ് അവേയുടെ വിജയിയെ കണ്ടായിരുന്നു. ജേക്കബ് ഫിലിപ്പ് എന്നായിരുന്നു പുള്ളിയുടെ പേര്. അപ്പം പുള്ളി ഞങ്ങളുടെ, അതായത് ആലപ്പുഴക്കാരനല്ലായിരുന്നു, ഞങ്ങൾക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. അപ്പം പുള്ളിക്ക് ഞങ്ങളത് ഗൂഗിൾ പേ വഴി ആ 5 ലിറ്റർ പെട്രോളിൻ്റെ കാശ് അയച്ചു കൊടുക്കുമായിരുന്നു. അത് മാത്രമല്ല, പുള്ളി ആരാണ് എന്താണെന്ന് പുള്ളിയുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താൻ താല്പര്യം കാണിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അത് അറിയാൻ കാര്യം. ഞങ്ങൾ കുറിയെടുത്തപ്പോഴത്തേക്കും ജേക്കബ് ഫിലിപ്പ് ആണെന്ന് നമുക്കതെന്തായാലും ആ പേര് വ്യക്തമാക്കിയേ പറ്റത്തുള്ളൂ. പിന്നെ ഐഡന്റിറ്റി വ്യക്തമാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് നേരിട്ട് കൊടുക്കാം. അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കൊണ്ട് കൊടുക്കുന്നത്. അതെ, കൊണ്ട് ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടന്ന് കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതെന്തായാലും ഞങ്ങൾക്ക് ഇത്തവണത്തെ ഗീവ് അവേക്ക് സാധിച്ചില്ല. അപ്പൊ ഇനിയും നമുക്ക് ഗീവ് അവേ ഉണ്ട് അല്ലെ, കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അത് ഇച്ചിരി ദൂരമാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നതാണ്, ഞങ്ങൾ കൊണ്ട് കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ ഇത് നമുക്ക് എത്തിപ്പെടാൻ ഒട്ടും പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ്. ഇപ്പൊ കൊറോണ ആണ്, അപ്പൊ റെസ്ട്രിക്ഷൻ ഉള്ള ഏരിയാസ് ഉണ്ട്. അപ്പൊ ആ ഒരു വിഷയം കാരണമാണ് നമ്മളത് വേണ്ടാന്ന് വെച്ചത്. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇതേ നല്ല അടിപൊളി കാഴ്ചയാണ്. അതുപോലെ തന്നെ ഇത് നല്ല ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. ഏകദേശം നല്ല വെയിലൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പൊ നല്ലല്ലേ, നല്ല ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേ നല്ല അടിപൊളി കാലാവസ്ഥയൊക്കെ ആയി. ഞങ്ങൾ ഇപ്പൊ ഇതൊരു ബോട്ടിന്റെ എന്താ പറയാ, ബോട്ട് എത്തിക്കാത്ത ഇരിക്കുകയാണ്. ഏ, മാസ്ക് വെച്ച് കാറ്റത്ത് പറന്നു പോയപ്പോഴേക്കും തപ്പാൻ ഇറങ്ങിയിരിക്കുന്ന നാക്കിന് നോക്കി, കമ്പും കൊണ്ട് കായലില് മാസ്ക് തപ്പാൻ ഇറങ്ങിയിരിക്കുന്നു. വല്ല രക്ഷയുണ്ടാ, കറങ്ങി തപ്പോ വല്ല ആരും മാസ്ക് കൂടി വെക്കാൻ. എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി കമ്പും മാറ്റിണ്ട് വന്ന് മാസ്ക് വെപ്പാൻ ഇറങ്ങിയിരിക്കുവോ, നമുക്ക് നോക്കാം ഇന്ന് എന്താകും. കായലാണെങ്കിൽ നല്ല അടിപൊളി വെള്ളമുണ്ട്. നനഞ്ഞ തുണിയല്ലേ, നനഞ്ഞു മുങ്ങിപ്പോയി കാണും. എന്തായാലും കൊള്ള. ഇതാണോ ആ കാണാതെ പോയ മാസ്തി, ഇതാണോ എന്ന് നോക്കിക്കേ. അവള് കമ്പെടുക്കാൻ പോയ നേരത്തിന് ഞങ്ങളത് കയ്യിൽ നിന്ന് എടുത്തു നോക്കിക്കേ. ഇതാണ് കേട്ടോ അവളെ കാണാതെ പോയ മാസ്തി. ഞാൻ എന്റെ ഉമ്മച്ചയെ കൊണ്ട് പ്രത്യേകം തയ്പ്പിച്ചെടുത്ത മാസ്ക്, അതുകൊണ്ട് എനിക്ക് കളയാൻ ഭയങ്കര വിഷമമാണ്. ഞങ്ങളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടോണ്ടിരുന്നപ്പോ ഇവിടെ ഒരു ചെറിയ വള്ളവുമായിട്ട് ഒരു ചേട്ടൻ വന്ന്, പരിചയമുള്ള ചേട്ടനാണ്. അതെ, ഞങ്ങൾക്ക് പരിചയമുള്ള ചേട്ടനാണ്. ഇതിനകത്ത് കേറണോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഒന്ന് കേറിയേക്കാന്ന് വിചാരിച്ചു. നാത്തൂന് ഭയങ്കര പേടിയാണ്, കേറ്റി എന്നെ മറിച്ചിടുവോന്ന് അറിയത്തില്ല. കനവുള്ള ബോട്ടാണ് അഫ്നീത്ത ചിലപ്പോ അതിനകത്ത് ഡാൻസ് നടക്കിയ പേടിച്ചിട്ട്. അപ്പൊ ഏതായാലും ഒരു ചെറിയൊരു വള്ളത്തിലുള്ള യാത്രയൊക്കെ കഴിഞ്ഞിട്ട് കണ്ട, ഞങ്ങള് നടുക്കായലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുവാണ്. ഇന്ന് നല്ല ഗസ്റ്റ് ഉണ്ടാന്ന് തോന്നുന്നല്ലേ. അന്നേരം ഓട്ടോ ഇല്ലായിരുന്നു അന്ന. ഇന്ന് ശരിക്കും പിന്നെ ഹൗസ് ബോട്ട് ഓടുന്നുണ്ടല്ലോ. ഗസ്റ്റ് ഉണ്ടോ? മലയാളികളാണ്. നമ്മുടെ വള്ളത്തിൽ കൊണ്ടുപോണ അണ്ണനെ കൂടെ കാണിച്ചു കൊടുത്തേ. ഞങ്ങള് ചാനൽ ഇടാനായിട്ടായത്. അതെ, അണ്ണന് ശിക്കാരൊക്കെ ഉള്ളല്ലേ. ശിക്കാരൊക്കെ അല്ലാണ്ട് നമ്മള് നല്ല കമ്പനിയാണ് കേട്ടാ.
അപ്പൊ ഞങ്ങളുടെ കട ഉണ്ടായിരുന്നപ്പോഴുള്ള പരിചയമാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് ജെട്ടിയിൽ ചുമ്മാ ബോറടിച്ചിരുന്നപ്പോഴത്തേക്കും കണ്ടതാണ്. അങ്ങനെ ഒരു ആഗ്രഹം കൂടെ അല്ലേ അപ്രതീക്ഷിതമായി കിട്ടിയതാണ്. അല്ലേ, എനിക്ക് കൊറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു വള്ളത്തിൽ ഇങ്ങനെ പോണത്. മുമ്പ് പോകുമായിരുന്നു, പിന്നെ കൊറേ നാളായിട്ട് പോകുന്നില്ലായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ ഒന്ന് പോകാൻ തന്നെ ഒരു ആഗ്രഹം തോന്നി. അപ്പൊ ഏതായാലും ഞങ്ങള് പോയിട്ട് വരാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ക്യൂആൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് കുറവായത് കൊണ്ട് തന്നെ അതിലും വളരെ സപ്പോർട്ട്. ആ ലൈക്ക് ചെയ്തിട്ട് പോണവർക്കൊക്കെ ഒരു ജസ്റ്റ് ഒരു കമന്റ് ഇട്ടിട്ട് പോയിക്കൂടായിരുന്നോ? ഒരുപാട് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്യൂ ആ. ചിലർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും ക്യൂആൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാൻ ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാമെന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ ലൈക്ക് ഒരുപാട് പേര് ചെയ്ത് അതിൽ തുച്ഛമായ ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളായിരുന്നു. അപ്പൊ എന്തായാലും അതിനായിട്ടൊരു പ്രത്യേക വീഡിയോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ആ അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തുവാണേ. ഞാൻ ചോദ്യം വായിക്കാം, ഉത്തരം എന്തായാലും നമ്മുടെ നാത്തും പറയാം. ആദ്യത്തെ ഒരു ചോദ്യം വന്നിരുന്നത് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ, ഫാമിലി, ഞങ്ങളുടെ എഡ്യൂക്കേഷൻ, ആ മൂന്ന് ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണമില്ല, ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ. ഞങ്ങൾ ഈ തുടങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അവിടെ കിടന്ന് ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ചും വന്നപ്പോഴേക്കും ആ ഒരു ഇതിനാണ്, ആ ഒരു തമാശ രീതിയിൽ ഞങ്ങൾ തുടങ്ങിയതാണ്. ആദ്യം ഒരു സീരിയസ്നെസ് ഒന്നും കൊടുത്തില്ല. അങ്ങനെയാണ് ഒരു ചാനലിലോട്ട് തുടങ്ങാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്. പിന്നെ ഫാമിലി, ഫാമിലി പറയാം. ഇത് എന്റെ അറിയാം, ഇത് എന്റെ ബ്രദറിന്റെ വൈഫാണ്. പിന്നെ എനിക്ക് എന്റെ വീട്ടില് ഹസ്ബൻഡ്, ഹസ്ബൻഡ് ഉമ്മ വാപ്പ, എനിക്കൊരു മോനുണ്ട്. എന്റെ ഹസ്ബൻഡ്, എനിക്കൊരു കുഞ്ഞുണ്ട്, പിന്നെ ഉമ്മാ വാപ്പ, ഞങ്ങള് അഞ്ചു പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ, അത് വളരെ രസകരമായ ഒരു കാര്യമാണ് അല്ലേ. ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സ് കോഴ്സ് കഴിഞ്ഞവരാണ്. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അതെ, അങ്ങനെ അവിടെ നിന്നുള്ള ഒരു പരിചയമാണ്. അതായത് ഞങ്ങൾ ഫ്രണ്ട്സ് കൂടിയായിരുന്നു, അതിനുശേഷമാണ് നാത്തൂനായത്. ഞങ്ങൾ ഒരുമിച്ച് ടീച്ചേഴ്സ് കോഴ്സിന് പഠിച്ചതാണ്. പിന്നെ ആ ഒരു മേഖലയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതാണ് ഇപ്പൊ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവസാന ആയിട്ട് ലാസ്റ്റ് നിൽക്കുന്നത് ടീച്ചേഴ്സ് കോഴ്സ് പഠിച്ചിട്ടാണ്. പിന്നെ എല്ലാ ഡിഗ്രി ഉണ്ട്, അങ്ങനെ കൊറേ സർട്ടിഫിക്കറ്റുകൾ വീട്ടിൽ ഇരിപ്പുണ്ട്. പിന്നെ നാത്തൂൻസിന്റെ റിലേഷൻ എന്താണ്, നിങ്ങളുടെ ഫാമിലി സ്റ്റാറ്റസ് പറയാമോ? അതിപ്പോ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ഇനിയല്ലേ, ഇനി അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. അത് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ നാത്തൂനാണ്, ബ്രദറിന്റെ വൈഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്താണ് മെയിൻ കാരണം ചാനൽ തുടങ്ങാൻ? അതും പറഞ്ഞു കഴിഞ്ഞു. ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാരണമൊന്നും ഇല്ല, ചുമ്മാ ഒരു സമയം പോക്കിന്. ചുമ്മാ ഒന്ന് മെയിൻ ഉദ്ദേശം എന്തായിരുന്നു അറിയാമോ? ചാനൽ തുടങ്ങി കറങ്ങാൻ പോവാല്ലോ, വേറെ ചുമ്മാ അല്ലാതെ കൊണ്ടുപോകത്തില്ല. ഈ ഒരു പേരും പറഞ്ഞെങ്കിൽ നമുക്ക് നാടി വിറ്റാൻ ഇറങ്ങാമല്ലോ എന്നൊരു കാരണം കൊണ്ടാണ് ചാനൽ മെയിൻ ആയിട്ട് തുടങ്ങിയത്. പിന്നെ നിങ്ങൾ വഴക്ക് കൂടാറുണ്ടോന്ന്? അങ്ങനെ ഒരു സംഭവം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കള്ളം പറയല്ല, നാത്തൂൻ പോരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഫ്രണ്ട്സ് ആയതുകൊണ്ട് കൂടെ ആയിരിക്കാം, അങ്ങനെ ഒരു മനോഭാവം ഇന്ന് വരെ തോന്നിയിട്ടില്ല. ആരാണ് വീഡിയോ എടുക്കാൻ മടി കാണിക്കുന്നത്? എന്നാൽ ആർക്കാണ് വീഡിയോ എടുക്കാൻ കൂടുതൽ താല്പര്യം? അത് ഉറപ്പായിട്ട് ഞാൻ പറയാം, വീഡിയോ എടുക്കാൻ മടി കാണിക്കുന്നത് ഞാൻ. അതെ, വീഡിയോ എടുക്കാൻ മടി കാണിക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തെ കുത്തിപ്പൊക്കി വേണം നമ്മള് വീഡിയോയ്ക്ക് കൊണ്ടുവരാനായിട്ട്. അതൊന്നാമത്തെ കാര്യം, എനിക്ക് ഉച്ചയുറക്കം ഇച്ചിരി ഉണ്ട്. അങ്ങനെ ഞാൻ ഉറങ്ങുന്ന സമയമാകുമ്പോഴായിരിക്കും ഉച്ചക്ക് ഉറങ്ങിയില്ലെങ്കിൽ അവർക്ക് ചെറിയ അന്നത്തെ ദിവസം മൊത്തം പ്രശ്നമാണ്. അന്നേരം ഉച്ച ഉറങ്ങാൻ കയറുമ്പോഴായിരിക്കും ഒരു വീഡിയോ ഉണ്ട് വരണമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അന്നേരം എനിക്ക് ഭയങ്കര ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, ആ ഒരു പ്രശ്നമേ ഉള്ളു കേട്ടാ. അപ്പൊ ഞാൻ ആ തരണം ചെയ്ത് വരുന്നുണ്ട്. അതെ, ഒന്നര വർഷമായി, പിന്നെ തരണം ചെയ്യാതെ വല്ല രക്ഷയുണ്ടോ? അപ്പൊ അതാണ് ചോദിച്ചിരുന്ന ചോദ്യങ്ങള്. അപ്പം എല്ലാവർക്കും എന്താ പറയാ, ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇനിയും ഞങ്ങൾ ക്യൂ ആൻഡ് എ ഒക്കെ ആയിട്ട് വരും, അതേപോലെ തന്നെ ഇനിയും ഗീവ് അവേഴ്സ് വരും. അപ്പൊ ഇതെല്ലാം ചെറിയ ചെറിയ കണ്ടന്റ് ആയതുകൊണ്ട് അത് ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞാണ് ഇന്നത്തെ ഒരു സായനെ ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ കാഴ്ചകൾ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ അപ്പൊ നോക്കിക്കേ. ഇപ്പം മഞ്ജു വീടൊക്കെ ഇഷ്ടം മാതിരി കണ്ടു കാണും അല്ലേ. നേരെ നേരെയായിട്ട് ഞങ്ങളുടെ പുറകെ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ആലപ്പുഴയിലെ ഏറ്റവും ഭംഗിയേറെ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതുതായി ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ്
തൊട്ടടുത്ത് നമ്മുടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്ന് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുകയുള്ളൂ. വീഡിയോ ചെയ്യാൻ വന്നിട്ട് ഫുള്ള് കണ്ണും ബോട്ടിലോട്ടാണ് എന്ന് പറഞ്ഞാൽ, കൊറേ നാളായിട്ട് ഈ ഒരു കാഴ്ച ഇല്ലായിരുന്നു. ഞങ്ങളിപ്പോ ഇന്ന് വന്നപ്പോ ഫുള്ള് ബോട്ട് ഹൗസ്. അതെ, ഞങ്ങളും ആലപ്പുഴക്കാരാണെങ്കിലും ഞങ്ങൾക്കും അത്ഭുതമാണ്. കാര്യം ഇങ്ങനൊരു കാര്യം ഇങ്ങനെ ഇത്ര അടുപ്പിച്ച് ഇപ്പൊ ഈ കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് കാണുന്നത്. കാര്യം ആരും സഞ്ചാരികളൊന്നും ഇല്ലാന്ന് പറഞ്ഞിരുന്നതാണ്. ഇങ്ങനെ ഇത്രയും നേരം നേരം അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാഴ്ച ഞങ്ങൾക്കും കൗതുകമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ മറക്കില്ല ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും.